ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്നേഹമുള്ള സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും നമ്മുടെ ചുറ്റും അതിക്രമങ്ങളും അധാർമ്മികതയും വർദ്ധിച്ചു വരുന്നു. ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടതും കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ നികൃഷ്ട ബുദ്ധിക്ക് വിധേയരായിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ നാം ജീവിക്കുന്നു. ആത്മീയത ഒന്നാമതായി കാണുന്നവരെ പരിഹസിക്കുകയും അവർക്കെന്തോ കാര്യമായ പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിച്ച് വയസ്സായപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും നാം പിന്മാറിപ്പോകാതെ പരിഭ്രാന്തരാകാതെ കലങ്ങിപ്പോകാതെ ദൈവകൃപയിൽ ദൈവത്തിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യകരമായ പദവിയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ചും കഴിഞ്ഞ നാളുകളിൽ ദൈവവചനത്തിലൂടെ നമുക്ക് തന്ന പ്രകാശനങ്ങൾക്കായി നാം എപ്പോഴും സ്തോത്രമുള്ളവരായിരിക്കുക. നാം ചിന്തിക്കാത്ത മേഖലകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ പ്രകാശനം നമുക്ക് നൽകിയല്ലോ. വാസ്തവത്തിൽ നാം ലേഖനങ്ങളിലെ പ്രാർത്ഥനകളെയാണ് നാം ശ്രദ്ധിച്ചത്. കാരണം അന്ത്യകാലത്തുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് സഭ എന്നുള്ളത്. പ്രാദേശിക സഭകളിൽ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. എന്നാൽ ആ കുറവുകളെല്ലാം പരിഹരിക്കുവാനുള്ള പ്രാർത്ഥനകളും ആ പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വേദനയും നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതിന് നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർമാനമായി ചില കാര്യങ്ങൾ ഈ വാക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കരുടെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിച്ചു. ഞങ്ങളോ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിനാലുള്ള വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ പിതാവായ ദൈവം ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സുവിശേഷ ഘോഷണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അപ്പോസ്തലനായ പൗലോസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തന്നെ ഏൽപ്പിച്ച സുവിശേഷം അറിയിക്കുമ്പോൾ ജനം എന്ത് മനസ്സിലാക്കണം, സുവിശേഷത്തെക്കുറിച്ച് എന്താണ് ജനം യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ടത്, അത് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഏതോ അനുഗ്രഹം, ഏതോ വിടുതൽ, ഏതോ ഉയർച്ച എന്നുള്ളതല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ പിതാവായ ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരിലൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ, അതെ, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. ഇത് തെസ്സലോനിക്കർക്ക് ഒന്നാമത്തെ കത്ത് എഴുതുമ്പോഴും അവിടെയും താൻ ഇത് ഉദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം രണ്ടാമത്തെ കത്തിലും അത് വീണ്ടും താൻ എടുത്തു പറയുന്നത്. 1 തെസ്സലോനിക്കർ 2:11 വാക്യങ്ങൾ 1 തെസ്സലോനിക്കർ 2:11 തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കുക എത്ര പ്രാക്ടിക്കലായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന
ദൈവത്തിന് യോഗ്യരായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമായ ഒരു കാര്യമല്ല, വിശ്വസിച്ച് പ്രാപിക്കാവുന്ന ഒരു കാര്യമല്ല, ജസ്റ്റ് ഒരു വിശ്വാസം കൊണ്ടുള്ള നേടുന്നതല്ല. ഇവിടെ പൗലോസ് പറയുന്ന പദപ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തനെ ഒരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രം, ഓരോ വിദ്യാർത്ഥികളെ മാത്രം ശ്രദ്ധിപ്പിച്ച് പഠിപ്പിക്കാൻ ഒരു അധ്യാപകന് കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 60-ഉം 70-ഉം വിദ്യാർത്ഥികളുള്ളിടത്ത് അങ്ങ് പഠിപ്പിച്ചോണ്ട് അങ്ങ് പോവുക. പഠിക്കാൻ മനസ്സുള്ളവൻ പഠിച്ചോളണം. ഇന്ന് സഭയുടെ നിലവാരത്തിൽ ഒന്ന് നോക്കിയാലോ, തന്നെ എന്തൊക്കെ അന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഏറ്റെടുക്കേണ്ടവൻ ഏറ്റെടുക്കട്ടെ, അതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. ഡ്യൂട്ടി ചെയ്തങ്ങ് പോവുക. പക്ഷെ ഇവിടെ പൗലോസ് അങ്ങനെയല്ല. ഓരോരുത്തനെ അപ്പൻ മക്കളോടെന്ന പോലെ. അപ്പോ ആരോടെങ്കിലും എങ്ങനെയെങ്കിലും അല്ല, ഒരപ്പൻ തന്റെ മക്കളെ എങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്? ഒരിക്കലും നല്ലവരായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ നല്ലവരായ എന്ന വാക്ക് ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം യേശുവിന്റെ ഭാഷയിൽ ദോഷികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികമെന്നാണ്. അപ്പോ ദോഷികളായവർ പോലും നല്ലത് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ നോക്കിയാൽ അതേ ദോഷികൾ മാത്രമല്ല, നമ്മൾ നല്ലവരെന്ന് വിചാരിക്കുന്നവർ പോലും മക്കൾക്ക് നല്ലത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത്രം മാത്രം മനുഷ്യന്റെ ബുദ്ധി പൈശാചികവും മൃഗീയവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അപ്പൻ മക്കളോടെന്ന പോലെ പ്രബോധിപ്പിച്ചു, ബുദ്ധി ഉപദേശിച്ചു, മാത്രമല്ല ഉത്സാഹിപ്പിച്ചു. ഈ ഉത്സാഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ പലരും ഉത്സാഹിപ്പിക്കുന്നില്ല. ഭൗതികമായ പല മേഖലകളിലും ഉത്സാഹമുണ്ട്, പഠനത്തിന് ഉത്സാഹമുണ്ട്, കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉത്സാഹിപ്പിക്കുന്നു. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നു. ആത്മീയ കാര്യങ്ങൾ ആരെങ്കിലും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്, കീപ്പ് ഇറ്റ് അപ്പ്. നീ ഇപ്പൊ നിൽക്കുന്ന ആ ദൈവ സ്നേഹത്തിലും ആ ദൈവ കൃപയിലും ആ വിശ്വാസത്തിലും നിലനിൽക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്തോ അവന് കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഭൗതിക മേഖലയിൽ വരുന്ന നന്മകൾ ഉയർച്ചക്കെല്ലാം ഉത്സാഹമുണ്ട്. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉത്സാഹിപ്പിച്ചു, പ്രബോധിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞു. ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാത്രമല്ല, സാക്ഷ്യം എന്ന് പറയുമ്പോൾ തിരുവചനം ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്നാണ് പറഞ്ഞത്. എന്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവർത്തികൾ 4:33 നമ്മളത് വായിക്കുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ മറ്റാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഉത്സാഹിപ്പിച്ച് പ്രബോധിപ്പിച്ച് ഓരോരുത്തരെ അപ്പൻ മക്കളോടെന്ന പോലെ ഉത്സാഹിപ്പിച്ചതായിട്ടാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് അത് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു. രണ്ടാം ലേഖനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതെ, അവിടെയും രണ്ടാം ലേഖനത്തിൽ നമ്മൾ വായിച്ചു 14-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2:14 നമ്മൾ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചത്.
ഒന്നാം അധ്യായത്തിന്റെ പത്തിൽ നോക്കാം. രണ്ട് തെസ്സലോനിക്കർ ഒന്നിന്റെ പത്ത്, ഈ മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. രണ്ട് തെസ്സലോനിക്കർ ഒന്നിന്റെ പത്ത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോ ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വല്ലഭത്വത്തോടുകൂടിയുള്ള മഹത്വം വിട്ട് അകന്ന് എന്നേക്കുമായി നിത്യമായിട്ടുള്ള ഒരു അകൽച്ചയാണ്, നിത്യമായ ഒരു വേർപാടാണ്. വേർപാടിന്റെ ദുഃഖം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഉൾക്കൊള്ളാൻ സഹിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്. എന്നാൽ ദൈവമക്കൾക്കറിയാം ആ വേർപാട് താൽക്കാലികമാണ്. ക്രിസ്തുവിലാണ് മരിച്ചതെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവ് വരുമ്പോൾ നാം ജീവനോടിരിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെട്ട് അതേ ക്രിസ്തുവിനോടൊപ്പം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ളൊരു സമാഗമനമുണ്ട്. അല്ലെങ്കിൽ അത് നിത്യമായ വേർപാടാണ്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ലക്ഷ്യബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും? ആ ലക്ഷ്യമല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ വേർപാട് വളരെ വളരെ വേദനാജനകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, കർത്താവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമായിരിക്കും എന്നൊന്നല്ല, അനുഭവിക്കും അനുഭവിക്കും. അത് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ മഹത്വം, ഗ്ലോറി അല്ലെങ്കിൽ തേജസ്, ഇത് നമ്മുടെ മുന്നിൽ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസിന് സുവിശേഷത്തെക്കുറിച്ച് കിട്ടിയ വെളിപ്പാട് നമ്മൾ മുൻപ് ധ്യാനിച്ചിട്ടുണ്ട്. രണ്ട് കൊരിന്ത്യർ 4:4. രണ്ട് കൊരിന്ത്യർ 4:4. അവിടെ നാം വായിക്കുന്നത്, ദൈവ പ്രതിമയായ അഥവാ ദൈവത്തിന്റെ ഇമേജായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ അല്ലെങ്കിൽ അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു, ബ്ലൈൻഡാക്കുന്നു. തേജസ് നൽകുന്ന സുവിശേഷം, തേജസ് നൽകുന്ന സുവിശേഷം. സുവിശേഷം തേജസ് നൽകുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ തേജസ്, ദൈവം തേജോമയനാണ്. ആ തേജസ് തിരിച്ചു നൽകുന്ന ആണ് സുവിശേഷം, സുവാർത്ത. ഈ തേജസ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെ നാം സാരമില്ല എന്നെണ്ണുന്നതും ഉള്ളിൽ വലിയൊരു ഞരക്കത്തോടെ നെടുവീർപ്പോടുകൂടെ ഈ ലോക ജീവിതം നാം നയിക്കുന്നതും. ഒരു യഥാർത്ഥ ദൈവപൈതൽ ഈ ലോകത്തിൽ ഞരക്കത്തോടെ നെടുവീർപ്പോടെ ജീവിക്കേണ്ടി വരുന്നു. അതൊരു യാഥാർത്ഥ്യമെന്നാണ് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. മറ്റുള്ളവർക്കതൊന്നും വിഷയമേ അല്ല. എങ്ങനെയെങ്കിലും ജീവിക്കുക, ആടിച്ച് പൊളിച്ച് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, യാതൊരു ടെൻഷനും വേണ്ട, നല്ല കാര്യം തന്നെ. പക്ഷെ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഷ്ടലോകത്തിൽ സോദോം ഗൊമോറയേക്കാളും ഭയാനകമായി മനുഷ്യന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഞരക്കത്തോടെ നെടുവീർപ്പോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന സത്യം മറന്നുപോകരുത്. രണ്ട് തിരുവചന ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെ ലേഖനം 8:18-22 വാക്യങ്ങൾ. റോമർക്കെ ലേഖനം 8:18-22 വാക്യങ്ങൾ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി
ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ സൃഷ്ടിയും ഇതുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു, ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്, ഒരു ഞരക്കമുണ്ട്, ഒരു നെടുവീർപ്പുണ്ട്. കൊരിന്തിയർക്ക് എഴുതുമ്പോഴും ഇതേ പദപ്രയോഗമാണ് പൗലോസ് അവിടെയും പറയുന്നത്. കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായം, കൊരിന്തിയർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, 2 കൊരിന്തിയർ 5-ാം അധ്യായം, അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട്, ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെയാണ് വാങ്ങിക്കേണ്ട അവിടുത്തെ, എങ്കിൽ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇല്ല. ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനും മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു, ഭാരപ്പെട്ട് ഞരങ്ങുന്നു. യേശുവിനെ സ്വീകരിച്ചാലും പിന്നെയും ഭാരമോ? കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചാലും പിന്നെയും ഭാരവും ഞരക്കമോ? എന്തിനു വേണ്ടിയുള്ള ഞരക്കം, എന്തിനു വേണ്ടിയുള്ള ഭാരം? ഞാൻ എന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ വായിക്കാം. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയാണ്, സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയ പിതാവായ ദൈവം തന്നെ. 6-ാമത്തെ വാക്യമാണ്, 2 കൊരിന്ത്യർ 5:6. ആകെ 5-ാമത്തെ വാക്യം, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്ന ദൈവം തന്നെ. അപ്പോ ഈ ഞരക്കവും ഈ ഭാരവും ഒന്നും ഒറ്റയ്ക്കല്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ലോക മനുഷ്യർ ഞരങ്ങുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള അനുദിന ജീവിതത്തിന് വേണ്ടിയാണ്, നിത്യ ജീവിതത്തിന് വേണ്ടിയാണ്. നമ്മൾ ഞരങ്ങുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് നിത്യ ജീവന് വേണ്ടിയാണ്. നിത്യ ജീവിതത്തിന് വേണ്ടി അനേകർ ഭാരപ്പെടുകയും ഞരങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതൽ നിത്യ ജീവന് വേണ്ടി ഞരങ്ങുന്നു, ഭാരപ്പെടുന്നു. കാരണം ഒരു ലക്ഷ്യം ക്ലിയർ ആയിട്ട് മുന്നിലുണ്ട്, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷ ഘോഷണത്താൽ എന്നെ വിളിച്ചത്. ആ യാത്രയിൽ എനിക്ക് കഷ്ടങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ യാത്രയിൽ ഉപദ്രവങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യേശു ആരെയും പറ്റിച്ചിട്ടില്ല. ശിഷ്യന്മാരെ നോക്കി യേശു വ്യക്തമായി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ലോകം നിങ്ങളുടെ മിത്രമല്ല, ലോകം നിങ്ങളുടെ ശത്രുവാണ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്നത് സാത്താനാണ്. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവമക്കളെ എങ്ങനെ പുറകോട്ട് കൊണ്ടുപോകാം, എങ്ങനെ തകർക്കാമെന്ന് അവൻ അവന്റെ ഹിറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുമ്പോഴും അവന്റെ കയ്യിൽ വിടത്തില്ല. അവന് കുറെ കഷ്ടപ്പെടുത്താൻ കഴിയുമായിരിക്കാം, കുറെ ഭാരപ്പെടുത്താൻ കഴിയുമായിരിക്കാം, പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ നാം മനസ്സ് വെച്ചാലേ മാറത്തുള്ളൂ. നാം ഒരിക്കലും ലക്ഷ്യം തെറ്റി ഓടിപ്പോകരുത്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ക്ലിയർ ആകണം. അത് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനത്രേ അവനെ വിളിച്ചിരിക്കുന്നത്. നാം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഇന്ന് വായിച്ച 2 ഭാഗങ്ങൾ നാം ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യം, അവിടെ പത്രോസ് പറയാണ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അവിടെ സഹിക്കുക എന്നുള്ളത് പറയാണ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ
യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും 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 ഉറപ്പിച്ച് ശക്തീകരിക്കും. നമ്മളെ വിളിച്ചത് നിത്യ തേജസ്സിനായിട്ടാണ്, നിത്യ തേജസ്സിനായിട്ട് വിളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനായി വിളിച്ചിരിക്കുന്നു. നാം അവനെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരാകും ആകും. അത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടാണ് നമുക്ക് ആ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതാണ് കൊരിന്ത്യർക്കെതിരെ നമ്മൾ വായിച്ചത്, അതിനാ ഞങ്ങളെ ഒരുക്കുന്നത് ആത്മാവിനെ എന്റെ മേൽ പകർന്ന ആത്മാവിനെ മുൻകൂറായി നൽകിയ പിതാവായ ദൈവമാണ്. ഇവിടെയാണ് ആ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുന്നത്. രണ്ട് പത്രോസ് 1:3-5 കൂടെ ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. 2 Petrus 1:3-5 പിതാവായ ദൈവം തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവിടുത്തെ ദിവ്യശക്തി, ദിവ്യശക്തി പരിശുദ്ധാത്മാവ്, അതെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എന്താണ് അവിടെ പറയുന്നത്? തന്റെ മഹത്വത്താലും വീര്യത്താലും, ദൈവത്തിന്റെ മഹത്വം. അതാണ് ഒരു ഭക്തൻ ഇങ്ങനെ പാടിയത്, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ താരിക നിന്നെ, എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും ധരയിൽ. ഇതിപ്പോഴത്തെ പുതിയൊരു പാട്ടാണ്, എന്നാൽ പഴയൊരു പാട്ട് നമുക്ക് നോക്കാം. എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും, ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. ആ മഹേശ കരുണേശ പൊന്നുദാതാ നീ എനിക്കായി, ആ മഹേശ കരുണേശ പൊന്നുദാതാ നീ എനിക്കായി, വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ, എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനായി, എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനായി. നോക്ക് എത്രമാത്രം ഉറപ്പ്, എത്രമാത്രം ധൈര്യം. ആ പാട്ടുകളുടെ ഓരോ വരികളും നമ്മൾ ധ്യാനിച്ച് പാടുമ്പോൾ നാം ദൈവ സാന്നിധ്യത്താൽ നമ്മൾ ശക്തിപ്പെടും. ഇന്നത്തെ പോലെ ഇത്രയും പഠിക്കുവാനും ധ്യാനിപ്പാനും ഒന്നും മെറ്റീരിയൽസ് ഒന്നും അന്നില്ല, പക്ഷേ ദൈവവുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്, എൻ്റെ ദൈവം മഹത്വത്തിൽ വസിക്കുന്നവനാണ്, ആ മഹത്വം പ്രാപിപ്പാനാണ് അവൻ എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ആ മഹത്വത്തിന്റെ രാജാവ് എന്നെ ക്ലേശിക്കുവാൻ അനുവദിക്കത്തില്ല. ഉള്ളിൽ ഞരക്കങ്ങളുണ്ട്, ആ ഞരക്കം ജീവിത ഭാരങ്ങളെ ഓർത്തിട്ടുള്ള ഞരക്കമല്ല, ആ മഹത്വം പ്രാപിക്കാനുള്ള ഞരക്കമാണ്. ആ മഹത്വത്തിന് അയോഗ്യമായതൊന്നും എന്റെ ജീവിതത്തിൽ വരരുതേ, എന്റെ കഷ്ടങ്ങൾ എന്റെ നഷ്ടങ്ങൾ എന്നെ തളർത്തിക്കളരുതേ. അത് ദൈവഗത പ്രകാരം ജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാലുള്ള ശക്തീകരണം എനിക്ക് നിരന്തരം ആവശ്യമാണ്. ആ വെളിപ്പെടുവാനുള്ള തേജസ്സിൽ ഓർത്തു ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഞരക്കമാണ്, എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ തളർന്നു പോകാൻ പതറിപ്പോകാൻ സാധ്യത ഏറെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മെ ഉത്സാഹിപ്പിക്കേണ്ടവർ, നമ്മെ പ്രബോധിപ്പിക്കേണ്ടവർ, സാക്ഷ്യം പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടവർ നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ
പരിശുദ്ധാത്മാവാകുന്ന ദൈവത്താൽ അവിടുത്തെ കൂട്ടായ്മയിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ മുന്നേറുവാൻ ദൈവവചനത്തിൽ നിലനിൽക്കുക, ദൈവകൃപയിൽ നിലനിൽക്കുക, ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുക, പതറരുത്, ഇടറിപ്പോകരുത്. കാലം ദുഷ്കാലം തന്നെയാണ്, ദുഷ്കരമാണ്, ഇടിഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്കല്ല എന്നറിയണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ആത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചറിയുക. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന ദൈവവചനത്തെ വിട്ടുകളയരുത്, വിട്ടുകളയരുത്. അതെ, പ്രാർത്ഥന മാത്രം പോരാ, തിരുവചന ധ്യാനവും ഒരുമിച്ച് അതിൻ്റെ കൂടെ വരണം. പ്രാർത്ഥനകൾ പലപ്പോഴും ഈ ലോകത്തിന്റെ നന്മകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. അതിനുവേണ്ടിയാണ് നാം ഈ ദിവസങ്ങളെല്ലാം ആ പ്രാർത്ഥനയുടെ, ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മെ ശ്രദ്ധിപ്പിച്ചത്. അതുകൊണ്ട് അത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന, എപ്പോൾ പ്രാർത്ഥിച്ചാലും ഒരേ പ്രാർത്ഥന തന്നെ, ഒരേ വചനങ്ങൾ തന്നെ, ആ ഒരു ശൈലി മാറി കർത്താവേ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ദൈവഹിത പ്രാരം പ്രാർത്ഥിപ്പാൻ, ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതിന്, അതേ കൃപ പ്രാപിക്കേണ്ടതിന് എപ്രകാരം പ്രാർത്ഥിക്കണം. ടീച്ച് മീ ഹൗ ടു പ്രേ, കർത്താവിനെ പ്രാർത്ഥിപ്പാൻ സഹായിക്കണമേ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് അതേ ദൈവ മക്കൾ പ്രാർത്ഥിച്ചതുപോലെ, നമ്മെ ഇവിടെ കടന്നുപോയ അതേ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ, കർത്താവേ എൻ്റെ മേൽ അമിതമായ കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അതെ, നമ്മുടെ പ്രാർത്ഥന ജീവിതങ്ങൾക്ക് മാറ്റം വരട്ടെ. നമ്മുടെ ലക്ഷ്യബോധം ഒരിക്കലും തെറ്റരുതേ, നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തെറ്റരുത്. എന്നെ എന്തിനാണ് വീണ്ടും ജനിപ്പിച്ചത്? എന്നെ എന്തിനാണ് സുവിശേഷ ഘോഷണത്താൽ വിളിച്ചത്? വീണ്ടും ജനിപ്പിച്ച എന്തിനാണെന്നും പത്രോസ് പറയുന്നുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഒന്നുമില്ലാത്ത അവകാശത്തിനായി തന്നെ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാടിപ്പോകാത്ത സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. അതിന് ഇപ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, നന്ദി പിതാവേ, നന്ദിയുടെ സ്തോത്രം. അതെ, തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയിൽ പതറാതെ നിൽപ്പാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.